സ്വപ്ന സുരേഷിനെ ആർ എസ് എസും ബി ജെ പിയും കൈവിട്ടു. ഒറ്റയ്ക്ക് പോരാടാൻ കഴിയാതെയാണ് ബാംഗ്ലൂരിലേക്ക് തട്ടകം മാറ്റുന്നത്. സ്വപ്ന സുരേഷിന് മനസ്സിലായി ഏറ്റുമുട്ടുന്നത് സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമാണെന്ന്. എങ്ങനെയൊക്കെ തട്ടിക്കിഴിച്ച് നോക്കിയിട്ടും എതിർത്ത് നിൽക്കാനുള്ള ബലം കിട്ടുന്നില്ലെന്നുള്ള തിരിച്ചറിവാണ് കുറേ നാളത്തെ മൗനം കൊണ്ട് മനസ്സിലാക്കുന്നത്. ആർ എസ് എസും ബി ജെ പിയും എഴുതിയ തിരക്കഥയിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം അവർക്കും കിട്ടിയില്ല. സ്വപ്നയുടെ നാടകങ്ങളെല്ലാം ഒന്നിനൊന്നായി പൊളിഞ്ഞു. വെളിപ്പെടുത്തലുകളെല്ലാം ജനം വിശ്വസിക്കാതെയായി. അതുകൊണ്ടാണ് അവരും ഇനി സ്വപ്നയെ ചുമക്കണ്ട എന്ന് തീരുമാനിച്ച് കൊടുത്ത ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത്. മാത്രമല്ല അംഗരക്ഷകരുടെ സംരക്ഷണവും പിൻവലിച്ചു. അതുകൊണ്ടാണ് സ്വപ്ന താമസം തന്നെ പാലക്കാട്ട് നിന്നും എറണാകുളത്തേക്ക് മാറ്റിയത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം സ്വപ്ന വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത്. ഇക്കുറി പഴയ ചാട്ടവും ബഹളവും ഒന്നുമില്ലാതെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായി. ഐ എച്ച് ആർ ഡി എസ് ഇ ഡിക്ക് അയച്ച പരാതി തൻ്റെ അറിവോടെയല്ലെന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയത്. അവരുടെ താല്പര്യം എന്താണെന്നറിയില്ലെന്നും സ്വപ്ന പറയുന്നു. തീർത്തും അവരെ അവഗണിച്ചാണ് സ്വപ്ന മാധ്യമങ്ങളോട് സംസാരിച്ചത്. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന വിവിധ സമയങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിശദീകരിച്ചാണ് എച്ച് ആർ ഡി എസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്തയച്ചത്. യു എ ഇ കോൺസൽ വഴി സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ഡോളർ കടത്തി. ഷാർജ ഭരണാധികാരിയുമായി മുഖ്യമന്ത്രിയും കുടുംബവും ക്ലിഫ് ഹൗസിൽ നിയമവിരുദ്ധമായി കൂടിക്കാഴ്ച നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും യു എ ഇ ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് പാരിതോഷികം നൽകിയെന്ന് സ്വപ്ന പറഞ്ഞിട്ടില്ല. പാരിതോഷികം നൽകുന്ന കാര്യം തന്നോട് പറഞ്ഞപ്പോൾ അത് അനൗചിത്യമാണെന്ന് പറഞ്ഞ് താൻ വിലക്കിയെന്നാണ് സ്വപ്ന ഇ ഡിക്ക് നൽകിയ മൊഴി പോലും. ഈ സാഹചര്യത്തിൽ യു എ ഇ ഭരണാധികാരിയെ സ്വാധീനിക്കാൻ സമ്മാനം നൽകിയെന്ന ആരോപണം ശരിയല്ല. സ്വപ്ന സുരേഷ് തൻ്റെ അഭിഭാഷകനോട് പറഞ്ഞ കാര്യങ്ങളാണ് എച്ച് ആർ ഡി എസിൻ്റെ പരാതിയിൽ പറയുന്നതെന്നാണ് ഇ ഡിയുടെ നിഗമനം. എച്ച് ആർ ഡി എസ് പരാതി നൽകിയതിനെ പറ്റി തനിക്ക് അറിയില്ലെന്നാണ് സ്വപ്ന സുരേഷ് ഇ ഡിയെയും അറിയിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് എച്ച് ആർ ഡി എസ് കത്ത് നൽകിയത് ഇ ഡിക്ക്. ആ കത്തിന്മേൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് ഇ ഡിക്ക് നിയമോപദേശവും ലഭിച്ചു. പരാതി ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ സ്വീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അന്വേഷിക്കാൻ തടസ്സമുണ്ടെന്നാണ് ഇ ഡിയുടെ നിയമവിഭാഗത്തിൻ്റെ നിലപാട്. മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും മറ്റും കുറ്റം ചെയ്തതായി കസ്റ്റംസും എൻ ഐ എയും കണ്ടെത്താത്തടത്തോളം ഇ ഡി അന്വേഷണത്തിന് ഭാവിയില്ലെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും സ്വപ്നയെ ആർ എസ് എസും ബി ജെ പിയും കൈവിട്ടതോടെ ഏറെ കോളിളക്കമുണ്ടാക്കിയ, ഏറെ വിവാദമുണ്ടാക്കിയ, കേരള ജനത ചർച്ച ചെയ്ത, സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിട്ട സ്വർണച്ചെമ്പും ഡോളർ കടത്തുമെല്ലാം ആവിയാകും. ഇപ്പോൾ മനസ്സിലായില്ലേ സ്വപ്ന ബി ജെ പിയുടെ തിരക്കഥയിലാണ് നാടകം കളിച്ചതെന്ന്? ഇനി എന്താ പരിപാടി? നിൽക്കണോ പോകണോ?